ഹായ് ഫ്രണ്ട്സ്, എസ് പി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഷർട്ടിൽ എങ്ങനെ ബട്ടൺസും ബട്ടൺസ് ഹോളും ചെയ്യാമെന്ന് നോക്കാം. ഈ ഷർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, കാണാത്തവർ ഒന്ന് ചെന്ന് കാണുക. നമുക്ക് മെഷീൻ യൂസ് ചെയ്യാതെ തന്നെ ബട്ടൺസ് ഹോൾ ഈസി ആയിട്ട് നമുക്ക് കൈകൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഷർട്ടിന് സെയിം ആയിട്ടുള്ള കളർ തന്നെ ബട്ടൺസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷർട്ടിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ കോളറിൻ്റെ താഴെ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ആ 1 ഇഞ്ചിന് താഴോട്ടാണ് ബട്ടൺസ് വയ്ക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വിടർന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ കയറി ഒരുമാതിരി ഇറുവിയിരിക്കും. ഫാൻസി ഷർട്ട് ആയതുകൊണ്ട് ആണ് ഇതുപോലെ നമ്മൾ ബട്ടൺസ് വയ്ക്കുന്നത്. ഇനി മുകളിൽ നിന്ന് താഴോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴെയായിട്ട് 1.5 ഇഞ്ചും കൂടെ ഇറക്കി മാർക്ക് ചെയ്യണം. എന്നിട്ട് അത് രണ്ട് സൈഡിലും, കാരണം ഓപ്പൺ വരുന്നതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഉണ്ട്, രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതും രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബട്ടൺസ് വയ്ക്കണം, റൈറ്റ് സൈഡിൽ ബട്ടൺസിൻ്റെ ഹോളും ചെയ്യണം. അതുകൊണ്ടാണ് രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ 3 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടാണ് നമ്മൾ ബട്ടൺസ് ചെയ്യുന്നത്. താഴോട്ട് നമുക്ക് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഒരു 3.5 ഇഞ്ച് വരുന്നു, അത് അവിടെ അങ്ങനെ കിടക്കട്ടെ, അവിടെ ബട്ടൺസ് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫസ്റ്റ് ബട്ടൺസ് വെച്ച് കൊടുക്കാം. ഇവിടെ എനിക്ക് 4 ബട്ടൺസ് വയ്ക്കേണ്ട സ്പേസാണുള്ളത്. ഫസ്റ്റ് നമുക്ക് ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ത്രെഡ് 2 മടക്കിലെടുത്തിട്ടുണ്ട്. 2 മടക്കിലെടുത്ത് ആ 2 പീസ് ഒന്നിച്ചു തന്നെ നീഡിലൂടെ കയറ്റണം. നീഡിലെ കയറ്റിയ ശേഷം അത് 2 സൈഡും ഒന്നിച്ച് കെട്ടിടണം. ലാസ്റ്റ് കണ്ടു, ഒന്ന് ഒന്നിച്ച് കെട്ടിടണം. അപ്പോൾ നല്ല കട്ടിക്ക് കിട്ടും. ഇപ്പം 4 ലെയറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബട്ടൺസ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇനി ബട്ടൺസ് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ പുറത്തായിട്ട് വെച്ച് അതിന് 4 ഹോൾസ് കാണും. അതിൻ്റെ 1 സൈഡിലെ ഹോൾസിലൂടെ നീഡിൽ പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ക്രോസായിട്ട് വരുന്ന ആ ഹോൾസിലൂടെ ഉള്ളിലേക്ക് വലിക്കണം. സ്ട്രെയിറ്റായിട്ട് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഹോൾസിലൂടെ അല്ല, ക്രോസായിട്ട് വരുന്ന ഹോൾസിലൂടെയാണ് കെട്ടിട്ടെടുക്കേണ്ടത്. അങ്ങനെ 3 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഹോൾസില്ലേ, അതിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം. അതും 3 പ്രാവശ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ബാക്കിലൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇവിടെ നന്നായിട്ട് തന്നെ 1 2 3 കെട്ടിട്ട് കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബട്ടൺസും വയ്ക്കാം. ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിൽ 4 ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബട്ടൺസ് വെച്ചതിന് നേർക്ക് തന്നെ ഹോളും ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കറക്റ്റായിട്ട് സെയിം ആയിട്ട് 2 സൈഡും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്താണ് നമ്മൾ ഹോൾ ചെയ്യുന്നത്. ആ പോയിൻ്റ് ഇതുപോലെ ഒന്ന് മടക്കി വെക്കണം. ആ പോയിൻറ്റിൽ തന്നെ തുണി ഇതുപോലെ മടക്കി വെച്ച ശേഷം ബട്ടൺസിൻ്റെ പകുതി ഒന്ന് അവിടെ മാർക്ക് ചെയ്യണം. പകുതി നമുക്കറിയാൻ പറ്റും, കാരണം 4 ഹോളുണ്ട്, അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈനും ഉണ്ട്. അത് അത്രയും വെച്ച് ഒന്ന് മാർക്ക് ചെയ്യണം. ബട്ടൺസിൻ്റെ പകുതി ഒന്ന് വെച്ച് മാർക്ക് ചെയ്യണം. ഇനി മാർക്ക് ചെയ്ത പോയിൻ്റ് നമ്മൾ നേരത്തെ ബട്ടൺസ് വയ്ക്കാൻ വെച്ചിരുന്ന പോയിൻ്റ് തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിക്കണം. എന്നിട്ട് അത്രയും ഒന്ന് കട്ട് ചെയ്യണം. കണ്ടോ, കട്ട് ചെയ്യുമ്പം സൂക്ഷിച്ച് കട്ട് ചെയ്യണം, കൂടിപ്പോകരുത്, എങ്കിൽ ബട്ടൺസ് എല്ലാം ഇങ്ങനെ ഊരിപ്പോരും. അതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ഈ തുണിയിലല്ല സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്, സെയിം കളർ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പം നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇനി സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ള ത്രെഡ് ഇതുപോലെ 2 ആയിട്ടൊന്ന് മടക്കി എടുക്കണം. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത ശേഷം നീഡിലൂടെ ഈ 2 ത്രെഡും ഒന്നിച്ച് തന്നെ കയറ്റണം.
കയറ്റുമ്പോഴത്തേക്ക് നമ്മളിവിടെ രണ്ടായിട്ട് മടക്കി എടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു സൈഡ് ഓപ്പൺ ഇല്ലാത്ത രീതിയിലായിരിക്കും. ആ ഓപ്പൺ ഇല്ലാത്ത ഭാഗം താഴത്ത് കിടക്കുന്ന രീതിയിൽ ഇതുപോലെ ഇടണം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഹോളിൻ്റെ സൈഡിൽ കൂടി നീഡിൽ കുത്തി ആ ഹോളിനകത്തു കൂടെ എടുക്കണം. കണ്ടോ, ഇതുപോലെ എടുത്ത് ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ത്രെഡ് വരും. ആ ത്രെഡിനകത്തു കൂടി നീഡിൽ കടത്തി എടുക്കണം. അപ്പോഴത്തേക്കും കെട്ട് വീഴും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കെട്ടിടേണ്ട ആവശ്യമില്ല. വീണ്ടും സെയിം ആയിട്ട് തന്നെ നീഡിൽ സൈഡിൽ കൂടെ കുത്തി ഉള്ളിലൂടെ വെച്ച ശേഷം ആ ത്രെഡ് ആ നീഡിലിനെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ വെച്ച് നീഡിൽ വലിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കണ്ടോ കെട്ട് പോലെ വീഴും. കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് വരെ ചെയ്യേണ്ടത്. സാധാരണ കെട്ടൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് തന്നെയാണിത്. പിന്നെ ഇത് സൈഡിൽ കൂടെ ചെയ്യുന്നതേ ഉള്ളൂ. ഇതുപോലെ നീഡിൽ വെച്ച ശേഷം അതിനെ കവർ ചെയ്ത് ത്രെഡ് വെച്ച് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് കളർ ക്ലോത്ത് എടുത്തത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കളർ ആവുമ്പം സ്റ്റിച്ച് നന്നായിട്ട് മനസ്സിലാവും. ബട്ടൺസ് ഹോളൊക്കെ ചെയ്യേണ്ട മെഷീൻ ഇല്ലാത്തവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബട്ടൺസ് ഹോൾ കിട്ടും. അപ്പോൾ ഇതേ പാറ്റേണിൽ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ കെട്ടിട്ടെടുക്കണം. കെട്ടിടുമ്പോഴത്തേക്കും ആ ക്ലോത്തിൽ തൊടാത്ത രീതിയിൽ അവിടുത്തെ സ്റ്റിച്ചിൽ കൂടെ തന്നെ കെട്ടിട്ടെടുക്കാൻ ശ്രമിക്കണം. ഇനി ഇതിനെ കട്ട് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് വശം നമുക്ക് നോക്കാൻ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബട്ടൺസ് ഹോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബട്ടൺസ് ഹോൾ ചെയ്യേണ്ട മെഷീൻ ഇല്ലാത്തവർക്കും കൈകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ബട്ടൺസ് ഹോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഷർട്ടിലും ബട്ടൺസ് ഹോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ആ ബട്ടൺസ് ഇട്ട് നോക്കാം കറക്റ്റ് ആണോ എന്ന്. കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.